സുരേഷ് ഗോപി തൃശ്ശൂരിൽ 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായിട്ട് ഉള്ള വാർത്തകളും വരുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ചിട്ടും ഈ പ്രവർത്തകരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. തികച്ചും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിജയമാണോ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ലഭിച്ചിരിക്കുന്നതും കൂടെ നമുക്ക് എന്തായാലും പ്രവർത്തകരിലേക്ക് ഒന്ന് പോവാം. സുരേഷ് ഗോപി ജയിച്ചില്ല, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് ഇതാണ്. പക്ഷെ അയാളൊരു വ്യക്തിത്വം വെച്ച് നോക്കാനാണ് സുരേഷ് ഗോപി നല്ലൊരു, നമുക്ക് ഒരു പ്രത്യേകത ഇല്ല. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വപരമായിട്ടാണ് അദ്ദേഹം ജനിച്ചത്, നല്ലത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് അവിടെ നല്ലൊരു വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ടു പ്രാവശ്യം തോറ്റ ഒരാളാണ്. അപ്പൊ ജനങ്ങൾക്ക് പൊതുവെ മൂന്നാമത്തെ ഒരു തവണ പുള്ളി നിന്നപ്പോഴത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സഹതാപം ഉണ്ടായി. അപ്പൊ ആ ഒരു വിഷയമുണ്ട്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഈ സീറ്റ് പിടിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പുള്ളി അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ വന്നത്. സുരേഷ് ഗോപിയുടെ ജയത്തെ കുറിച്ച് എന്നാലും ഞങ്ങൾക്ക് മൊത്തം തന്നെ 20ഉം 20 കിട്ടണമെന്നുള്ള ആഗ്രഹം തന്നെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, സുരേഷ് ഗോപിയും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം സിനിമാ ഫീൽഡിൽ ഞങ്ങൾ ആരെയും കുറച്ച് കാണുന്നില്ല, സിനിമാ ഫീൽഡില് വർക്ക് ചെയ്തതിന്റെ കോടിക്കണക്കിന് രൂപ പണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ പണം ഈ പറയുന്ന എന്താ പറയുന്ന തൃശ്ശൂര് ഇപ്പൊ പൂരം ബ്രേക്ക് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളില് ബി ജെ പിയെ സഹായിക്കാൻ CPM കളിച്ച CPM വോട്ട് മറിക്കാൻ വേണ്ടി മാത്രമാണ് ആ പൂരം നിർത്തിവെച്ച് സുരേഷ് ഗോപിയെ സഹായിച്ചിരിക്കുന്നത്. ആ ഇവര് തങ്ങളിലുള്ള പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്റെ മകളുടെയും മറ്റും എന്തോ പറയുന്നേ കോടക്കേസുകൾ പൊതുജന മധ്യത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഈ സൈലന്റ് ആയിട്ട് BJP സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ള, അതിന്റെ ഫലമാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിജയമല്ല ഇത്, ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ വിജയം അല്ല, വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇവര് തങ്ങളിലുള്ള ധാരണയുടെ പുറത്തുള്ള വിജയമാണ്. സുരേഷ് ഗോപി നല്ലൊരു അഭിനേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ അഭിനയം ശരിക്കും തൃശ്ശൂരുകാർ ഏറ്റെടുത്തു. അതെ, അദ്ദേഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയും നല്ലൊരു അഭിനേതാവും ആയിരുന്നു. പക്ഷെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്, അതായത് മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു മെയ്വഴക്കവും സംസാര ഭാഷയും ചാനലിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസികാവസ്ഥകളും മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റവുമാണ് സുരേഷ് ഗോപിയിൽ കണ്ടത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടുനില പരിശോധിച്ചു കഴിഞ്ഞാൽ BJP അവിടെ തുണച്ചിരിക്കുന്നത് ആരാണെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് മനസ്സിലാകും. സുരേഷ് ഗോപിയുടെ വിജയം രാഷ്ട്രീയപരമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ട് സ്ഥാനാർത്ഥികളും സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികളും മിടുക്കന്മാരായിരുന്നു. ആരെ തള്ളണം ആരെ കൊള്ളണം എന്നുള്ളൊരു ഒരു ജനങ്ങൾക്ക് അവിടെ ഒരു വിഷയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഈ കള്ളത്തരമൊക്കെ പറഞ്ഞും സാമ്പത്തികം മുടക്കിയും ഒക്കെ ഈ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നത്. അതൊരു താൽക്കാലികമായ വിജയമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. സുരേഷ് ഗോപിയുടെ വിജയം ഒരു താൽക്കാലിക വിജയമാണ്. പിന്നെ ഒന്ന്, രണ്ടാമതായി കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ അവിടെ ശ്രീ കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി അവിടേക്ക് രണ്ടാമതായി അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇതിൻ്റെതായ പല പാളിച്ചകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വിധിയെഴുത്ത് ഇന്ത്യയിലാകെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. രണ്ടാം NDA ഗവൺമെൻറ് സത്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊരു വർഗീയ ഗവൺമെൻറ് ആണെന്നും ഇന്ത്യയിലെ ജനങ്ങളെ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിനെ മതേതരത്തെ തകർക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് എന്നും തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിന് ശേഷമൊന്നും നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്ര തന്നെ NDA ശ്രമിച്ചാലും വർഗീയത ആളി കത്തിക്കാൻ ശ്രമിച്ചാലും വർഗീയതയുടെ പേരിൽ ക്ഷേത്രങ്ങൾ പണിഞ്ഞ് അതിൻ്റെ പേരിൽ വോട്ട് മേടിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തിരസ്കരിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹം അവിടെ ജയിച്ചതിനുള്ള പ്രധാന കാരണം മുരളീധരൻ ജയിക്കുന്ന ഉറപ്പിച്ചായിരുന്നു ഇരുന്നത്. പക്ഷെ അത് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായ സ്വാധീനം, അതൊരു സിനിമാ നടൻ എന്നതിൽ അങ്ങനെ കുറച്ച് സ്വാധീനങ്ങളൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ
അതെ ആ സിമ്പതി. പിന്നെ അവിടെ നടന്നിട്ടുള്ളത് ഒരു പക്ക ഒരു വർഗീയ ധ്രുവീകരണം അങ്ങനത്തെ ഒരു രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോട് എതിർപ്പുള്ളൂ. അദ്ദേഹം നല്ലത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യട്ടെ.